ഇത് തുടക്കത്തിൽ എത്ര വണ്ടി ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ഞങ്ങൾക്ക് 5 വണ്ടിയുള്ളായിരുന്നു. ഇതിൽ നിന്നാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഇപ്പോഴത്തെ അവസരം. ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ റെൻറ്റിനെടുത്തു. ഞങ്ങൾ ഓൺ വണ്ടിയുമായിട്ട് 400 something വണ്ടികൾ ഇപ്പം ഞങ്ങൾക്കുണ്ട്. എല്ലാം ബസ്സും കാറും അങ്ങനെയുള്ള എല്ലാ വണ്ടികളും. പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ കണക്ഷൻ ഉണ്ടല്ലേ? അതെ, ഞങ്ങൾക്ക് 3NPK ടവർ ആൻഡ് സൂട്ട് ഹോട്ടൽ, 3NPK ഹോട്ടൽ, ഗ്ലോറിയ ഹോട്ടൽ, ഈ 3 ഹോട്ടലാണ് ഞങ്ങൾ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് വാലേ സർവീസ് ഉണ്ട്. ഇവിടുത്തെ ഹോട്ടലുകളിൽ ഫ്രണ്ട് സൈഡിങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് നമ്മൾ വണ്ടി വാലേക്കാരൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് അവർ ടോക്കൺ തരും. നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ചാവി കൊടുത്ത് ഈ ടോക്കൺ കൊടുത്താൽ അവൻ വണ്ടി കൊണ്ട് തിരിച്ചു കൊണ്ട് തരും. ഈ സിസ്റ്റം എവിടെയാണ്? നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ താജിൽ താജിലുണ്ട്, ബോംബെ ഒക്കെ ഉണ്ട്, ലീലാപ്പനിലൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ W ഹോട്ടലിൽ, ഷർക്ക് ഹോട്ടൽ, പിന്നെ ദോഹ കെമ്പൻസ്കി, ഇതിലെല്ലാം നമ്മുടെ മലയാളി കുട്ടികളാണ് അവിടെ സർവീസ് ചെയ്യുന്നത്. കണക്ഷൻ നമുക്ക് ഒരുപാട് കണക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണല്ലേ? അതെ, നമ്മുടെ ബന്ധങ്ങൾ. അതെ, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഇത്രയുള്ള ഈ പരിചയം കൊണ്ട്. പിന്നെ നമ്മുടെ വിശ്വസ്തതയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. എൻ്റെ എടുത്തു പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ, പിന്നെ മല്ലപ്പള്ളി താലൂക്കിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് കിട്ടിയേക്കുന്ന എൻ്റെ പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പയ്യോളി താലൂക്കിൽ മിസ്റ്റർ അബ്ദുൾ റസാഖ്, അദ്ദേഹമാണ് എൻ്റെ പാർട്ണർ. ഞങ്ങളുടെ വിശ്വസ്തതയാണ് ഞങ്ങളെ ഇത്രയും ഞങ്ങളുടെ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിച്ചിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. സൗഹൃദത്തില് തീർച്ചയായും. രണ്ട് വ്യത്യസ്ത ജില്ലക്കാരാണെങ്കിലും ഓ വളരെ ദൂരം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സുകളെ തമ്മിൽ വലിയ ദൂരം. നിങ്ങളുടെ കുടുംബം തമ്മിൽ അടുത്തൊരു ബിസിനസ്സാണ് ഇത്. ഇവിടെ ഫാമിലിയൊക്കെ ഉണ്ടോ? ഫാമിലി ഉണ്ട്. എങ്ങനെയാണ് ഫാമിലിയെ കുറിച്ച് പറയാൻ? ഫാമിലി എൻ്റെ വൈഫ്, പേരെന്താണ്? ഷീന. ഷീന. അതെ, ഒരു മോള്. മോള് എന്ത് ചെയ്യുന്നു? മോള് 10 വയസ്സായുള്ളൂ. നാട്ടിൽ ഇപ്പം നാട്ടിൽ പഠിക്കുന്നു. എൻ്റെ മദർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അങ്ങനെ അവരെ നാട്ടിലാക്കി. ഫാദർ തന്നെ ഉള്ളൂ, ഇവിടെ നാട്ടിൽ പഠിക്കുന്നു. 24 വർഷക്കാലത്തെ ദോഹ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? കറക്റ്റായിരുന്നു സാക്ഷ്യം ദോഹയിലോട്ട് വന്നത്? ദോഹയിലോട്ട് വന്നെന്ന് ചോദിച്ചാൽ, ഞാനൊരു നാട്ടിലും ഇതുപോലെ തന്നെ ബിസിനസ്സായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഫാദറിൻ്റെ കൂടെ ബിസിനസ്സായിരുന്നു. അങ്ങനെ എൻ്റെ അങ്കിളിന് പിന്നെ നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് മാനേജ് ചെയ്യാനായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അല്ല, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നുണ്ട് അത് കറക്റ്റായിരുന്നു അല്ലേ? അങ്ങനെ തന്നെ വന്നത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വേറെ വഴിക്ക് നീങ്ങിയിരുന്നെങ്കിൽ അത് അതെങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. അറിയില്ല ഇല്ല. അല്ല, ചില നമുക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ തന്നെ വരേണ്ട ആളായിരുന്നു അല്ലേ, അത് അല്ലായിരുന്നോ, അങ്ങനെയൊക്കെ തോന്നല്ലോ. അവിടെ ചോദിച്ചു. ഒരിക്കലും അങ്ങനെ നമുക്കൊരു തോന്നില്ല. നാട്ടിലായിരുന്നേൽ എന്തായി പോയേനേ എന്നുള്ളൊരു വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ടോ? രാഷ്ട്രീയബോധം വ്യക്തമായിട്ടുണ്ട്. ഏത് ഇടതുപക്ഷമാണ്, ഏത് പാർട്ടിയിലാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പം നമ്മുടെ ഈ ചാനലിന് മുന്നിൽ പറയാൻ പറ്റില്ല. പറ്റില്ല. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ഞാൻ വിശ്വസിച്ചും എന്നതിനായിട്ട് ബന്ധമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ ഈ ചാനലിന് മുമ്പിൽ പറഞ്ഞത് കേരളത്തിലുള്ള ജനങ്ങളാണ് ഈ പ്രേക്ഷകരാണ് ഇത് കാണുന്നത്. അതെ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും ബാധിക്കുന്നില്ല? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. എനിക്ക് എല്ലാവരെയും വേണം, എല്ലാവരുടെ സൗഹൃദം സൂക്ഷിക്കണം. അതെ അല്ലേ? അതെ, അങ്ങനെയുള്ളൊരു തീർച്ചയായിട്ടും. പൊതുവെ ഒരു ശാന്ത സ്വഭാവമാണ്. അങ്ങനെ പറയാം. പറയാം. മുൻകോപമൊന്നുമില്ല? മുൻകോപം ഇപ്പം വരാറില്ല. പണ്ട് വരുമായിരുന്നു, കുറേ ഹെഡേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പൊതുവെ അതെല്ലാം ഒഴിവായി. പക്വത കൂടി. പ്രായം കൂടുന്നതിൻ്റെ അനുസരിച്ച്. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പിന്നെ ഇപ്പം പുതിയതായിട്ട് ഞങ്ങൾക്ക് ബഹ്റിനിൽ 1-2 പരിപാടി ഞങ്ങൾ ആസ്വദം ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ തിരിയണമെന്നുണ്ട്. നാട്ടിൽ പിന്നെ കുറേ പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ അങ്ങനെ ഞങ്ങളുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു സെറ്റിൽഡ് ആയി താങ്കൾ റസാക്കും. ഓ, അപ്പോൾ ആ സ്ഥിതിക്ക് ഇനി നാട്ടിൽ പോയിട്ട് ഒരു കാലം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് നീങ്ങണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്? ഇല്ല, അതിനകത്ത് അർത്ഥമില്ല. കാരണം ഞങ്ങളിപ്പോൾ ഇന്ന് ഇപ്പം പോകണമെങ്കിൽ ഇപ്പം പോവാം, നാളെ പോകണമെങ്കിൽ നാളെ പോവാം, മറ്റന്നാൾ തിരിച്ചു വരാം. അതിനകത്തൊന്നും ഞങ്ങളുടെ സ്ഥിരമായിട്ട് നാട്ടിൽ പോയി നിൽക്കണമെന്നൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് നാട്ടിലും ബിസിനസ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ റസാഖിൻ്റെ ജേഷൻ മുഖേന പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഭാഗവാക്കളാണ്. ഞങ്ങൾക്ക് കോഴിക്കോട് ഒരു ഇപ്പം ഞങ്ങൾ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ കോഴിക്കോട് നമ്മുടെ താജിൻ്റെ മുൻപിലായിട്ട്. എന്താണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്? നാച്ചുറൽസ്. നാച്ചുറൽസ്. അതെ, അത് നമ്മൾ കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിൽ 2 എണ്ണമേ ഉള്ളൂ. 1 എറണാകുളത്തും 1 കോഴിക്കോട്. എറണാകുളത്ത്? എറണാകുളത്ത് നമ്മുടെ ഏത് റോഡിലാണ്?
കറക്റ്റ് അങ്ങോട്ട് പറയാണ്ട് ചോദിച്ചാൽ എറണാകുളത്ത് ഞങ്ങളുടേതല്ല, എറണാകുളത്ത് വേറൊരാളെയാണ് ഈ ഇതേ ഫ്രാഞ്ചൈസ് ഞങ്ങൾ വിലക്കെടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇതുള്ളതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വ്യക്തമായ ധാരണ ഉള്ള വ്യക്തിയാണെന്ന് തോന്നി ജോസ്. കാരണം പല മേഖലയിലുള്ള ബിസിനസ് ചെയ്യുന്നത് ആദ്യം സ്റ്റുഡിയോ നടത്തി, അതെ, പിന്നെ സ്റ്റുഡിയോ ഇട്ട് ഒരു ബന്ധമില്ലാത്ത റെന്റ് എ കാർ, അതെ, റെന്റ് എ കാറിന്റെ യാതൊരു കണക്ഷനുമില്ല ബ്യൂട്ടി പാർലർ, അതെ. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പല മേഖലകളിലാണ് താങ്കൾ പോകുന്നത്. കാഴ്ചപ്പാടുണ്ട് അല്ല ഇതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾക്കിപ്പം ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിന് വേറൊരു പാർട്ണറുണ്ട്, കോഴിക്കോടുള്ള പിന്നെ കരിപ്പാളി ബൈജു, ബൈജുവിൻ്റെ ഭാര്യ, രണ്ടുപേരും അഡ്വക്കേറ്റ് ആണ്. കുറിച്ച് അറിയാവുന്നതാണ്. അതെ, ബൈജുവിൻ്റെ വൈഫിന് ഇതേക്കൂടി നല്ല വ്യക്തതയുള്ളതാണ്, രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. അപ്പം അവരാണ് അത് നോക്കുന്നത്. ഇവിടെ വേറെ വല്ല കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞാൻ പോകാറില്ല. കാര്യം ഞാൻ എൻ്റെ വന്ന കാലത്ത് ഇവിടെ പല സംഘടനകളുമായിട്ട് ഞാൻ പലവർക്കും വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെരുന്നേനയുടെ അടുത്തുള്ളൊരു ആൾ ഇത് കണക്ക് ഒരു കൂളറ് പുറത്ത് വെച്ചു, അറബിയുടെ വീടിൻ്റെ പുറത്തൊരു കൂളർ വെച്ചു. ആ കൂളറ് 3 വർഷം കഴിയുമ്പോൾ ആ കൂളറിൽ നിന്ന് വെള്ളം എടുത്ത ഒരു സുഡാനി പെൺകുട്ടി മരിക്കുന്നു ഷോക്ക് അടിച്ചിട്ട്. അന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഈ 3 വർഷം മുമ്പ് വെച്ച ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇവിടെ ജയിലിലിട്ടു. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് 70,000 രിയാൽ വേണ്ടിയിട്ട് അവന് കോടതിയിലെ പേപ്പറുമായിട്ട് എല്ലായിടത്തും കയറി ഇറങ്ങി. അന്ന് ഞാൻ ഈ സംഘടനയൊക്കെ എടുത്ത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്താണ്, ആരും ഒരു ഹെൽപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിവിടുത്തെ സംഘടനയോട് വലിയ താല്പര്യമില്ല. താങ്കളെ കണ്ടിട്ട് എനിക്കൊരു ബിസിനസ്സുകാരനായിട്ടല്ല തോന്നുന്നത്, ഒരു കലാകാരനായിട്ട് തോന്നുകയാണ് നിങ്ങളുടെ ഒരു ഒരു ലുക്ക്. കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? നമ്മുടെ ആ ഡ്രസ്സിങ്ങിലൊക്കെ ആയിരിക്കണം, അല്ലാതെ ഇല്ല, കലാപരമായിട്ടൊന്നും ഒന്നിനും പോയിട്ടില്ല. ഇനിയും അറിയപ്പെടുന്ന വ്യവസായിയായിട്ട് കൂടുതൽ വ്യവസായമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം.